ഇന്ന് നമ്മൾ ഇവനെ പറ്റിയാണ് പറയുന്നത്. ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. ട്രാവൽ ഫോട്ടോ ഡയറിയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊരു ട്രാവൽ വ്ളോഗിങ്ങും അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് റിവ്യൂസിനും വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് ഇതിഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കണോട് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കും. ഇനി ഇതിൻ്റെ ഇൻട്രോ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു, അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ എൻഡിൽ നമുക്ക് കാണാം. നിങ്ങളതുകൊണ്ട് ഇത് സ്കിപ്പ് ചെയ്യരുത്, ജസ്റ്റ് എല്ലാം കാണുക. ഇന്നത്തെ വിഷയം നമ്മുടെ ഈ കുഞ്ഞൻ ലെൻസാണ്. ഇവൻ്റെ വിളിപ്പേര് നിഫ്റ്റി 50 എന്നാണ്. അതായത് എൻ്റെ കയ്യിൽ കനോൺ എക്കോ സിസ്റ്റമാണ് ഉള്ളത്, അതുകൊണ്ട് നിക്കോൺ ആൻഡ് സോണി യൂസേഴ്സ് സോറി ഒന്നും വിചാരിക്കരുത്. എല്ലാ എക്കോ സിസ്റ്റത്തിലും ഇതേ 50mm ചീപ്പ് ലെൻസസ് ഇറക്കിയിട്ടുണ്ട്. പെർട്ടിക്കുലർലി നിക്കോണും അതേപോലെ തന്നെ കനോണും 50mm ലെൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സൂം കാറ്റഗറിയിൽ പെടുന്നൊരു ലെൻസാണ്. അതുപോലെ തന്നെ 50mm എന്ന് പറഞ്ഞാൽ അത് പ്രൈം ലെൻസും കൂടെയാണ്. അതായത് ഒരു ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും അതിനുള്ളത്. പക്ഷേ ഇതൊരു ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ലെൻസുമാണ്, ചീപ്പസ്റ്റ് മേക്കുമാണ്. 90% ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ കയ്യിൽ കാണുന്ന ഒരു ലെൻസാണ് ഇവൻ. മിക്കവാറും ഇത് അണ്ടർ യൂട്ടിലൈസ്ഡ് ലെൻസാണ്. അതായത് ഒരു 50% ഫോട്ടോഗ്രാഫേഴ്സും ഇത് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാത്തൊരു ബാഗിൻ്റെ സൈഡിൽ വെക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ തീരെ അങ്ങ് ഉപയോഗിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഇത് ഉപയോഗം കുറവാണ്. പക്ഷേ ഇവൻ്റെ പെർഫോമൻസൊക്കെ കിടുവാണ്, നമുക്കത് കാണാം. ഇവൻ ചീപ്പാണ്, പ്ലാസ്റ്റിക് മെയ്ഡുമാണ്. അതിൻ്റെ ഇതിൻ്റെ മൗണ്ട് വരെ, ക്യാമറയിലേക്കുള്ള മൗണ്ട് വരെ പ്ലാസ്റ്റിക്കാണ്. അതുകൊണ്ടാണ് ഇവൻ ഇത്ര വിലക്കുറച്ച് കിട്ടുന്നത്. ഈ വെർഷൻ, എൻ്റെ കയ്യിലിരിക്കുന്ന വെർഷൻ 1.8 Mark II വെർഷനാണ്. ഇപ്പോൾ അത് പ്രൊഡക്ഷനിലില്ല. ഇതിന് പകരം ഇപ്പോൾ ഉള്ളത് STM വെർഷനാണ്, സ്റ്റെം വെർഷനാണ്. അതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഫോക്കസിങ്ങും ഒക്കെ സ്മൂത്തായിട്ട് മെച്ചപ്പെട്ട ഒരു ഫോക്കസിങ് ഉള്ള ഇതാണ് ഇപ്പോഴത്തെ വെർഷൻ. അതിന് ഏകദേശം $129 വരുന്നുണ്ട്. അതിപ്പോൾ മാർക്കറ്റിലില്ല. ഇതിൻ്റെ യൂസ്ഡൊക്കെ കിട്ടും, $80 കിട്ടും US. ഈ 50mm പ്രൈം ലെൻസ് പല വേർഷൻസിലുണ്ട്. അതായത് ഇത് 1.8 വേർഷനാണ്. അതേപോലെ തന്നെ 1.2L ലെൻസ് ഉണ്ട്, അതേപോലെ അതിന് വില കൂടുതലാണ്. പിന്നെ 1.4 USM ലെൻസ് ഉണ്ട്, അതായത് അൾട്രാ സോണിക് മോട്ടറുള്ള ലെൻസിന് കുറച്ചും കൂടെ വിലയുണ്ട്. അതായത് $399 അടുപ്പിച്ചുണ്ട്. അതേപോലെ തന്നെ 1.2 F-stop ഉള്ള ലെൻസിന് നമുക്ക് നല്ല വിലയുണ്ട്, 1300 വിലയുണ്ട്. ഈ വീഡിയോയിൽ ഈ 1.8 Parsec ഉള്ള ലെൻസിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. നമുക്ക് ഇവരെ സ്പെക്കിലേക്ക് ഒന്ന് കിടക്കാം. ഇവൻ EF mount ആണ്, അതുകൊണ്ട് ഇവൻ APS-C ക്യാമറയിലും അതേപോലെ തന്നെ ഫുൾ ഫ്രെയിം ക്യാമറയിലും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ മൗണ്ട്. ഇതിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്പാർച്ചർ 1.8 ആണ്. അതായത് അപ്പാർച്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഹോൾ, ഈ ലെൻസിനകത്തുള്ള ഹോളിൻ്റെയാണ് അവർ പറയുന്നത്. അല്ലേ, ഇതിന് ഈ ഹോളാണ് പറയുന്നത്. ഇതിന് ഏറ്റവും കൂടുതലായിട്ടുള്ള അപ്പാർച്ചർ 1.8 ആണ്. ഇതിൻ്റെ അപ് ടു 22 വരെ പോകും. അതായത് ചെറിയ നമ്പറാണെന്നുണ്ടെങ്കിൽ വലിയ ഹോളായിരിക്കും, കൂടുതൽ ലൈറ്റ് അകത്ത് വരും. അങ്ങനെയുള്ള ലെൻസിനെയൊക്കെ നമ്മൾ ഫാസ്റ്റസ്റ്റ് ലെൻസ് എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഫാസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എളുപ്പം ഫോട്ടോ എടുക്കാൻ പറ്റുന്നല്ല, അതിനകത്ത് കൂടുതൽ ലൈറ്റ് കയറുമെന്നാണ് പറയുന്നത്. F-22 എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വളരെ ചെറിയ ദ്വാരമായിരിക്കും, അപ്പോൾ കുറച്ച് ലൈറ്റ് അതിനകത്തൂടെ കിടക്കുള്ളൂ. അപ്പാർച്ചറിനെ പറ്റി ഒരു വേറൊരു എപ്പിസോഡ് തന്നെ വേണ്ടി വരും, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ ഇതിൻ്റെ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. വലിയ ഹോൾ, അതായത് 1.8 എന്ന് പറയുന്ന അപ്പാർച്ചർ ഉണ്ടെങ്കിൽ കുറച്ച് വലിയ ഹോളാണ്, അപ്പോൾ അതിലൂടെ മാക്സിമം ലൈറ്റ് കിടക്കും. നമുക്കിവൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒന്ന് നോക്കാം. ഇവൻ പ്ലാസ്റ്റിക്കിലാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ മെറ്റൽ മൗണ്ടില്ല. ക്യാമറയായിട്ട് ഘടിപ്പിക്കുന്നിടത്ത് മെറ്റൽ മൗണ്ടില്ല. അതേപോലെ തന്നെ ഫോക്കസിങ് റിങ് വളരെ ചെറുതാണ്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 1.8 Mark II വെർഷൻ ആയതുകൊണ്ട് ആണ് ഈ ചെറിയ ഫോക്കസിങ് റിങ്. പക്ഷേ STM മോഡലാണെങ്കിൽ അതിനകത്ത് ഫോക്കസിങ് റിങ്ങൊക്കെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ സ്മൂത്താണ്, നമുക്ക് എളുപ്പം മാനുവൽ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ലതായിരിക്കും. ഇത് കുറച്ച് പാടാണ്, വലിയ കയ്യൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പാടാണ് ഫോക്കസ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഭയങ്കര നോയ്സിയാണ്. ഇവൻ ഫോക്കസ് സ്പീക്കിങ്ങിനുള്ള സമയത്ത്
ഫോക്കസ് പീക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി ചെവി കണ്ടില്ലേ, ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമെങ്കിൽ അവന് 52 mm ത്രെഡാണ്. അതായത് ഫിൽറ്ററൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ത്രെഡ് 52 mm ആണ്. പിന്നെ ഇവൻ്റെ മിനിമം ക്ലോസസ്റ്റ് ഫോക്കസിങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1.5 feet ആണ്. 50 mm എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ കണ്ണുകളുടെ പെർസ്പെക്റ്റീവ് വ്യൂ പോലെയാണ്. ഇവൻ്റെയും പെർസ്പെക്റ്റീവ് നമ്മൾ കാണുന്ന പോലെയാണ് ഈ ലെൻസിലൂടെയും കാണുന്നത്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. 1.8 അപ്പാർച്ചർ ആയതുകൊണ്ട് ഇവനെ നമുക്ക് ഇവൻ ഇതുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ഫുട്ടേജ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാൻ പറ്റും. അതിനെ ബൊക്കെ എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫാസ്റ്റസ്റ്റ് ലെൻസിൻ്റെ എല്ലാം ഒരു പ്രത്യേകതയാണത്. നമ്മുടെ സബ്ജക്റ്റിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. അതുകൊണ്ട് ഇത് നല്ലൊരു ലെൻസാണ്. എല്ലാവരുടെ കയ്യിലും കരുതേണ്ട ഒരു ലെൻസാണ് ഇത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് പോകാം. ഞാൻ പോകുമ്പോൾ ഇതൊരു ഒരു ബാഗിൻ്റെ സൈഡിൽ എപ്പോഴും കാണും. അഥവാ എന്തെങ്കിലും നമുക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ലെസ് കുറഞ്ഞ ലൈറ്റിൽ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനടുത്ത് വെക്കുക. 1.8 ഷൂട്ട് ചെയ്താൽ നമുക്ക് കിടിലാൻ ഫോട്ടോസും കിട്ടും, അതേപോലെ തന്നെ വീഡിയോയ്ക്കും നല്ലതാണ്. കുറച്ച് മാനുവൽ ഫോക്കസിങ് ചെയ്യേണ്ടതായിട്ട് വരും, പക്ഷേ ഞാനും കുറേ വീഡിയോസ് ഇത് വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കുറച്ച് സാമ്പിൾ ഇമേജസിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം അല്ലേ. ഈ ലെൻസ് വെച്ച് നമുക്ക് നല്ല പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ ആക്കിക്കൊണ്ട് നമുക്ക് നല്ല പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ക്ലോസപ്പ് ആയിട്ടുള്ള മാക്രോ ഷോട്ട്സ് പോലെ നമുക്ക് എടുക്കാൻ പറ്റും ഇതിനകത്ത്. നമുക്ക് കേക്കിൻ്റെയും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ നല്ലൊരു ഫോക്കൽ ലെങ്ത്താണ് ഈ 50 mm എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലെൻസ് തന്നെയാണ്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്, അങ്ങനെ എന്തെങ്കിലും ലെൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലെൻസാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ആകെ പോരായ്മ തോന്നുന്നത് ഇതിൻ്റെ സൗണ്ടാണ്. അതായത് നമുക്ക് എന്താ കേൾക്കാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ഫോക്കസ് സ്പീക്കിങ്ങിൻ്റെ സൗണ്ടാണ്. ബാക്കി ആ സൗണ്ട് ഒഴിച്ചാൽ നമ്മുടെ ഈ സാധനം നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് വളരെ ഉപകാരമാണ്. ലൈറ്റ് കുറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്കെടുത്ത് പരീക്ഷിക്കാം. ഇതുപോലെ കണ്ടെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.